അവിടെ ചോദിക്കണമ്മ. ആ വന്നോ, കണ്ടോ ചെണ്ണേ, അവള് ചോദിച്ചോട്ടോ വന്നോന്ന്. ഓ, അവക്ക് പുച്ഛം. വന്നോന്ന് ചോദിക്കാൻ പാടില്ലേ? നീ കൂടുതലൊന്നും ചോദിക്കണ്ട, നീ എന്റെ അമ്മയെ കള്ളക്കളവിന്ന് വിളിച്ചാടി. കള്ളക്കളവെന്നോ? നീ ആവശ്യമില്ലാത്ത കാര്യം പറയരുത് കേട്ടോ. ആവശ്യമില്ലാത്തതോ? നീ വിളിച്ചില്ലേടി? ഞാനൊന്നും വിളിച്ചിട്ടില്ല. എങ്ങനെ തോന്നിയടി എന്റെ അമ്മയുടെ മുഖത്ത് നോക്കി കള്ള കിളവിന്ന് വിളിക്കാൻ? അത് പിന്നെ അമ്മയ്ക്ക് ഈയടി അടി ചെവിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ വേറെ വല്ലതും പറഞ്ഞപ്പോ അമ്മ കള്ളക്കളവിന്ന് കേട്ടതായിരിക്കുന്നേ. ഓ, അന്നേരം ചെവി കേട്ടോന്നാണോ നീ പറഞ്ഞു വരുന്നേ? അങ്ങനെയൊന്നും അല്ലമ്മേ, ചില സമയത്ത് ചില സംഭവങ്ങൾ അമ്മയ്ക്ക് ക്ലിയർ ആകത്തില്ല, അത്രേ ഉള്ളൂ. ആര് പറഞ്ഞു ക്ലിയർ ആവില്ലെന്ന്? എടി, അമ്മയ്ക്കെല്ലാം നല്ല കാലക്കനായിട്ട് കേക്കാം. അങ്ങനെ പറഞ്ഞു കൊടാ അങ്ങോട്ട്. എടാ ഉത്തമ, നീ ഈ പറയുന്ന കേട്ടോ, ഞാൻ നിന്റെ അച്ഛമ്മേ കള്ളക്കളവി എന്ന് വിളിച്ചെന്ന് ഞാൻ അങ്ങനെ വിളിക്കുവോടാ? അയ്യോ, അമ്മ അങ്ങനെ വിളിക്കുവോ? ഒരിക്കലുമില്ല. അപ്പഴും ഞാൻ നോണിച്ചെന്നാണ് നീ പറഞ്ഞ വരുന്നേ. അല്ല അച്ഛമ്മ, അങ്ങനെ ഞാൻ പറയൂ അച്ഛമ്മ, ഇതെന്തോ തെറ്റിദ്ധാരണപ്പുറത്ത് വന്നു പോയതാണ്. ഒരു തെറ്റിദ്ധാരണയില്ല, ആശ പറഞ്ഞല്ലോ ഞങ്ങക്ക് ദേഷ്യം വന്ന അവളിതല്ലെങ്കിൽ അപ്പുറം പറയുമെന്ന്. അയ്യോ അയ്യോ, ആശ അങ്ങനെയൊന്നും പറഞ്ഞില്ലമ്മ. അച്ഛമ്മ പറഞ്ഞപ്പോഴത്തേക്ക് അവള് ചുമ്മാ ഇങ്ങനെ തല കുലുക്കി. അയ്യാ, ചുമ്മാ തല കുലുക്കിയതൊന്നുമല്ല, കറക്റ്റ് നമ്മള് രണ്ടു വട്ടം പറഞ്ഞു. അച്ഛാ അച്ഛമ്മ അവള് തല കുലിക്കുമ്പോ കിറു കിറുന്ന് ശബ്ദം കേൾക്കും, അത് അച്ഛൻ കറക്റ്റ് കറക്റ്റ് എന്ന് കേട്ടതാണ്. മതിയാക്കടാ നാടകം. പിന്നെ നാടകമല്ലമ്മ, സത്യമായിട്ട് അവളങ്ങനെ പറഞ്ഞില്ലമ്മ. ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടു, അച്ഛനാണ് ഞാൻ കേട്ടു. അച്ഛാ എന്തോന്നു അച്ഛാ? കണ്ടോ, എല്ലാവർക്കും അറിയാം നിന്റെ സ്വഭാവം. ഇല്ലമ്മ, ഇതുവരെ അറിയത്തില്ല, പക്ഷെ ഇനി ഈ വീട്ടിലുള്ള ചിലരൊക്കെ എന്റെ തനി സ്വഭാവം കാണും. കണ്ടോ കണ്ടോ, അവളെ അഹങ്കാരം കണ്ടോ? കണ്ടമ്മ, കണ്ടു കണ്ടു, അഹങ്കാരി. ഓ ശരി ശരി, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാ ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നെ. പോരെ, സമ്മതിച്ചു, സമാധാനമായല്ലോ എല്ലാവർക്കും. പോണടി അഹങ്കാരി, എവിടെ നിന്ന് കിട്ടിയടാ ഇതിന്റെ അമ്മ? എനിക്കങ്ങനെ അറിയാം, അച്ഛൻ എല്ലാം എടുത്തോണ്ട് വന്നു. അമ്മ അത് അങ്ങനെ അടിപിടിയതല്ല മക്കളെ, ശംഭുചേട്ടനും മാമി ചേച്ചിയും കൂടെ അടിപിടൂലേ കളിക്ക്, അതുപോലെ. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല മക്കളെ. ഞങ്ങൾ അടികൂടുന്നതിന് കാരണമുണ്ട് അച്ഛാ. എന്തോന്ന് കാരണം? ഇവളെന്താ പൊന്നും മക്കളെ, നിങ്ങളും കൂടെ അടി കൂടല്ലേ? അതെന്നെ വല്യമാൻ, എന്തെങ്കിലും കാര്യമുണ്ട്? വല്യമാമ അങ്ങനെ ഒരു ഉദാഹരണം പറയാൻ പാടില്ലായിരുന്നു. എന്താണോ നോക്കി പേടിപ്പിക്കണ്? അച്ഛമ്മ വിളിക്കാൻ പോകുന്നതിനോട് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? നിന്റെ അടുത്ത് എന്തോന്ന് വാക്ക് പറയാ? നിന്ന് ഞൊണ്ടണ എന്തിന്? ഓ, ഞൊണ്ടുന്ന എന്തിനാന്ന് അറിയണല്ലോ. ഇനി അറിയാൻ വേണ്ടിയല്ലേ ചോദിച്ചത്? എന്നാ ഇറക്കാം, ഇതിനകത്ത് ഇടപെടണ്ട നീ കേട്ടോ. ഓക്കേ, ഇടപെടുന്നില്ല. ഓ ആ, നീ ഇടപെടണ്ട, നീ ഇടപെടണ്ട, ആരും ഇടപെടണ്ട. അങ്ങനെ പോയാലോ, ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയാൽ മതി. നീയല്ലേ പറഞ്ഞ ഇടപെടണ്ട. ചേട്ടാ ഇടപെടണം. ചേട്ടൻ എന്തിനാ, എന്തോന്ന് ചേട്ടാ വലിയ കൊഞ്ഞു ചങ്ങുണിയല്ല വെച്ചത് പറഞ്ഞു കൊടുത്തത്? അത് കുറച്ച് നഗ്നസത്യങ്ങൾ പറഞ്ഞു കൊടുത്തേടാ. അതാ ഞാൻ ചോദിക്കുന്നത്, ചേട്ടൻ എന്തിനു ഈ അസ്ഥാനത്ത് നഗ്നസത്യം പറയാൻ പോകുന്നത്? ഞാൻ നഗ്നസത്യത്തിന്റെ ഈ ഞൊണ്ടല്. അതിന്റെ എന്തോ ഞൊണ്ടല്? ഞാൻ ചെന്ന് കയറി കൊടുത്തപ്പോഴേ ചങ്ങുണി വലിച്ചനങ്ങ് തുടങ്ങി, വായത്തൊന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഓടി കമ്പെടുത്ത് അടിക്കാൻ ഓടിച്ച്. ആ ഓടുന്ന ഓട്ടത്തിലുണ്ടല്ലേ പൂച്ച ഒന്ന് കാലിട്ട് കൂടാ കേറി തന്നു. എന്നിട്ട് പൂച്ചയ്ക്ക് വല്ലതും പറ്റിയാടാ? അയ്യോ, പൂച്ചയ്ക്ക് ഒന്നും പറ്റിയില്ല, ഞാൻ കാലും കുത്തി തല അടിച്ചവിടെ വീണ്. ഞാൻ വീണ? ആ വീണല്ലേ ഉള്ളൂ. ചിരിച്ചോ, ചിരിച്ചു, നന്നായിട്ട് ചിരിച്ചു എടുത്തോ, നിങ്ങളുടെ പണി ഞാൻ തരുന്നുണ്ട്. ഒന്ന് പോടേ ഉള്ളത്, ഇപ്പൊ ഞാൻ പോവാം, പക്ഷെ ഞാൻ തിരിച്ചു വരും. ഓ ശരി. ടി ആശേ, ഞാൻ നിന്റെ അടുത്ത് എന്ത് ദ്രോഹം ചെയ്തടി? ഇന്നാണോ അമ്മ? ഇന്നല്ല, മൊത്തത്തില്. മൊത്തത്തിലുള്ളതെല്ലാം കൂടെ ആലോചിച്ച് പറയാൻ കുറച്ച് സമയം വേണ്ടി വരും. നീ ഇങ്ങോട്ട് ഒരുപാട് നല്ല വെള്ളം ചമ്മയല്ലേ, ഞാൻ അമ്മ കള്ളക്കളവി എന്ന് വിളിച്ചെന്ന് നീ പറഞ്ഞോ? ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞോടി? ഏയ് നാത്തു, അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ അച്ഛമ്മ പറഞ്ഞു അമ്മയ്ക്ക് ദേഷ്യം വരുമ്പോ അമ്മ ഇതല്ല ഇതിന്റെ അപ്പുറവും പറയുമെന്ന്. അപ്പൊ നാത്തു പറഞ്ഞു അത് കറക്റ്റ് എന്ന്. തങ്കിളി, അപ്പൊ നീ കറക്റ്റ് എന്ന് പറഞ്ഞല്ലേ. എന്റെ അമ്മ, അത് ഞാൻ അന്നേരത്തെ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയത്, അല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലെന്നേ. അയ്യോ പാവ, അവളൊന്നും ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. എടി ആശി, എന്നെ കരിവാരി തേക്കാൻ കിട്ടുന്ന ഒരവസരവും നീ പാഴാക്കത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അയ്യോ അമ്മ, നാത്തു അമ്മേനെ കരിവാരി തേക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. പിന്നെ നൈസായിട്ടൊന്ന് അച്ഛമ്മയുടെ പക്ഷം പിടിച്ചു, അത്രേ ഉള്ളൂ. എന്റെ പൊന്നു പൈങ്കിളി, നിനക്കൊന്നും മിണ്ടാതിരിക്കുന്നതിന് പോലും വേണോ? ഞാൻ എന്തേലും പറഞ്ഞു? എടി ആശ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ പ്രഗ്നന്റ് ഒക്കെ ആയിരിക്കുമ്പോ നല്ല പ്രവൃത്തികളെ ചെയ്യാവുള്ളൂ, എന്നാലേ നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തുള്ളൂ. ചുമ്മാല്ല അമ്മയുടെ മക്കളൊക്കെ ഇങ്ങനെ. എടി കേട്ടോ, ഡി പറഞ്ഞത് അവള് പറഞ്ഞ നീ കേട്ടോ, നിന്നെയും കൂടെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. മനസ്സിലായി?
അയ്യോ ഇത് നല്ല കൂത്ത്. അമ്മക്ക് എന്ത് വേണേലും പറയാം. ഞാൻ വല്ലോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നു, ഇമോഷണൽ ആവുന്നു. എന്താ അമ്മ ഇത്? എന്നാലും നാത്തു, ഞങ്ങളുടെ സ്വഭാവത്തിന് എന്താ ഒരു കുഴപ്പം? എന്നെയും ചേട്ടനെയും കണ്ടിട്ടില്ലേ, നല്ല മക്കളല്ലേ അമ്മ ഞങ്ങള്. എടി ഞാൻ തമാശ പറഞ്ഞല്ലേ, നീ എന്റെ അമ്മയും വിളിച്ചോണ്ട് പോയേ. എനിക്ക് പഴയ പോലെ വഴക്കുണ്ടാക്കാനുള്ള എനർജി ഇല്ലടി. ഓ പക്ഷെ നിനക്ക് പരദൂഷണം പറയാൻ എനർജി ഉണ്ട് അമ്മേ. അത് കറക്റ്റ് എന്ന് പറയുന്നതിനകത്ത് എവിടെയാ പരദൂഷണം? അയ്യോ വേറൊരാൾ പരദൂഷണം പറയുമ്പോ അത് കറക്റ്റ് എന്ന് പറയുന്നതും പരദൂഷണം തന്നെയാ. ഹാ അത് കറക്റ്റാ. എന്നെ കൊണ്ട് വയ്യ. അതൊക്കെ എന്ത് സ്വഭാവം അമ്മേ, ഒരു ഗർഭിണിയല്ലേ, ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയുന്നോണ്ട് അമ്മയ്ക്കൊന്നും തോന്നരുത്. എന്തെങ്കിലും തോന്നാതിരിക്കാൻ പറ്റത്തില്ല. അയ്യോ അതല്ല, അമ്മയ്ക്ക് വിഷമമൊന്നും തോന്നരുതെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും നീ പറ നോക്കട്ടെ. അമ്മ ലളിത അങ്ങനെയൊന്നും പറഞ്ഞു കാണാൻ സാധ്യതയില്ലെന്നാണ് ഇവിടെ പിള്ളേരെല്ലാം പറയുന്നത്. പറഞ്ഞു കാണാൻ സാധ്യത ഉണ്ടെന്നല്ലേ ആശ പറഞ്ഞത്? ആശ ഒഴികെ ബാക്കി എല്ലാരും പറഞ്ഞില്ലേ ലളിത അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ലാന്ന്? ആൾക്കാരങ്ങനെ പലതും പറയും, ഞാൻ വ്യക്തമായിട്ട് കേട്ടതാ. എന്റെ പൊന്നു കുഞ്ഞ്, എന്നെ വലിക്കാതെ എനിക്ക് ആരുടെ മക്കാലത്ത് വേണ്ട. നമുക്കെല്ലാം ശരിയാക്കാം. മുത്തശ്ശി, അച്ഛമ്മ അങ്ങനെയൊന്നും പറയത്തില്ല. ഇത് എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. അച്ഛമ്മ സത്യം ചെയ്യോ? അച്ഛമ്മ അമ്മ എന്റെ അച്ഛനാണേ അപ്പൂപ്പനാണേ അപ്പൂപ്പന്റെ അപ്പൂപ്പനാണേ. ഞാൻ അമ്മ കള്ളക്കളവിന്ന് വിളിച്ചിട്ടേ ഇല്ല. ഒറ്റ മിനിറ്റ് ഞാൻ പോരാം. എവിടെ കള്ളസത്യം ചെയ്ത ശീലമുണ്ടോ? അല്ല അതിപ്പോ അങ്ങനെയൊക്കെ ചോദിച്ചാ. അയ്യോ ഇല്ലമ്മ, ഞങ്ങളുടെ ഇത്രയും വർഷത്തെ ദാമ്പത്യത്തിനിടയില് ഒരു ഉറുമ്പിനെ പിടിച്ചോലും അവള് കള്ളസത്യം ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ അച്ഛനെ അപ്പൂപ്പനെ അപ്പൂപ്പന്റെ അപ്പൂപ്പനെ ഒക്കെ പിടിച്ച് കള്ളസത്യം ചെയ്യൂ? പിന്നെ എനിക്ക് തോന്നിയതായിരിക്കും അല്ലേ. ആണമ്മേ, ഞാൻ അമ്മ കള്ളക്കളവി എന്ന് വിളിക്കുവോ? എന്റെ ചോര പോലും ആ വാക്കില്ല. ഉള്ളതാ അച്ഛമ്മ, അമ്മ ഇങ്ങനെ ദേഷ്യം വരുമ്പോ വെറുതെ വായു വരുന്നൊക്കെ വിളിച്ചു പറയുന്നേ ഉള്ളൂ. പക്ഷെ അത് ഞങ്ങളെയൊക്കെ പറയത്തുള്ളൂ. തലയ്ക്ക് മുതിർന്നവരെ അമ്മ മുഖം കറുപ്പിച്ച് നോക്കത്തു പോലും ഇല്ല. എടി അത്രയ്ക്ക് അങ്ങോട്ട് വേണോടി. ആ എന്നാൽ ചിലപ്പോ മുഖം കറുപ്പിച്ച് നോക്കുമായിരിക്കും. പക്ഷെ ഒരു കാരണവശാലും അമ്മ കള്ളക്കളവി എന്ന് വിളിക്കത്തില്ല, അത് ഞാൻ ഗ്യാരണ്ടി. ഇനി കൂടുതൽ ഇനി എന്തോ തെളിവ് വേണം. ഇനി മേലിൽ ഞാൻ തെറ്റിദ്ധരിക്കുന്ന അക്കൗണ്ടിനുള്ള വാക്കുകൾ എന്റെ അടുത്ത് പറയരുത്. ഇല്ലമ്മ ഒരിക്കലും ഇല്ല, ഒരിക്കലും പറയത്തില്ല. അച്ഛമ്മ, അച്ഛമ്മയുടെ മൂത്ത മോനെ കാര്യമായിട്ടൊന്ന് ഉപദേശിക്കണം. ഞാൻ ഈ മുടങ്ങുന്നതിന്റെ കാരണം പുള്ളിക്കാരനെ അച്ഛമ്മ. എടാ ഇനി നീ ഇവിടെ നിന്ന് എന്തെങ്കിലും മിണ്ടിയാ നിന്റെ മറ്റേ കാലും കൂടെ ഞാൻ തല്ലി ഓടിക്കും. പറഞ്ഞേക്കാം. ഓ ഞാൻ അങ്ങനെ പാര വെക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞൊന്നും അല്ല നാത്തു. പിന്നെ എന്ത് ഉദ്ദേശത്തിലാണോ പറഞ്ഞത്? അങ്ങനെ ചോദിച്ചാ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സത്യല്ലേ പറഞ്ഞോളൂ നാത്തു. നമുക്ക് എല്ലാം മറന്നു ഒന്നാവാ നാത്തു. നാത്തു പ്ലീസ്, നീ ഒന്ന് ആലോചിക്കണം. ആലോചിക്കാനൊന്നുമില്ല. ആലോചിക്കാനുണ്ടോ? ദാ സുമ ഒന്ന്. എടാ നന്നെ ശങ്കുലു വലിയച്ഛൻ ഓടിച്ചിട്ട് തല്ലിയെന്ന് കേട്ടല്ലോ, സത്യമാണോടാ? എന്താ നോക്കുന്നേ? നീ ഒന്ന് പോടി, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. എടാ അങ്ങനെ പോവാതല്ലോ. നിന്നെ പൂച്ച തട്ടിട്ടാണോ നീ വീണെന്ന് നിന്റെ കാലൊടിഞ്ഞു പറഞ്ഞു വന്ന് നോക്കട്ടെ. എടാ ഒരു പൂച്ച തട്ടി കിട്ടാൻ തീരാന്നതേ ഉള്ളോടാ സുമ. നീ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞില്ല. അങ്ങനെ പറയല്ലേ. എടാ 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 വരുന്നോ. എടാ എടാ സുമ പോലെ.